സിനിമ ഷൂട്ടിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ബഹിരാകാശത്ത് ഷൂട്ടിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്കിൽ ഇതാ, ബഹിരാകാശത്ത് ഷൂട്ടിംഗ് കഴിഞ്ഞ് റഷ്യൻ സിനിമ സംഘം ഭൂമിയിൽ തിരിച്ചെത്തി. ചലഞ്ച് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായാണ് നടി യൂലിയ പെർസിൽഡും സംവിധായകൻ ക്ലിം ഷിപ്പാങ്കായും സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത്. ബഹിരാകാശത്തെ ആദ്യ സിനിമാ ചിത്രീകരണമാണ് റഷ്യൻ ക്രൂ നടത്തിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 12 ദിവസത്തെ ഷൂട്ടിങ്ങിന് ശേഷമാണ് 3 പേരടങ്ങിയ റഷ്യൻ സംഘം ഭൂമിയിൽ തിരിച്ചെത്തിയത്. ബഹിരാകാശ പശ്ചാത്തലമാക്കിയുള്ള സിനിമയാണ് ചലഞ്ച്. ചിത്രത്തിന്റെ സാരം എന്തെന്നാൽ, ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന ബഹിരാകാശ പേടകത്തിലെ യാത്രികനായ ഇവാനോവിന് പെട്ടെന്ന് അസുഖം വരികയും നില അപകടത്തിലാവുകയും ചെയ്യുന്നു. ഇത് ചികിത്സിക്കാനായി കാർഡിയക് സർജൻ ഷെന്നി എത്തുന്നു. ഇവിടെ വെച്ച് നടക്കുന്ന കാർഡിയക് സർജറിയാണ് ചിത്രത്തിന്റെ പ്രമേയം. ബഹിരാകാശത്ത് സിനിമ ഷൂട്ട് ചെയ്യാനുള്ള നടപടി ആദ്യം ആരംഭിച്ചത് നാസയാണ്. ഇതിനുവേണ്ടി ടോം ക്രൂസുമായി നാസ അധികൃതർ ചർച്ച നടത്തിയിരുന്നു. ബഹിരാകാശ രംഗത്ത് വമ്പൻ US കമ്പനിയായ സ്പേസ് എക്സിന്റെ ഉടമ ഇലൻ മസ്കും സംരംഭത്തിൽ പങ്കുചേർന്നിരുന്നു. ഡഗ് ലീമനാണ് ഈ പദ്ധതിയുടെ നിർമ്മാതാവ്. ഒരു മുഴുനീള സ്പേസ് അഡ്വഞ്ചർ ചിത്രമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. ടോം ക്രൂസ് ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. റഷ്യൻ സർക്കാർ ഉടമസ്ഥയിലുള്ള ചാനൽ 1 ആണ് സിനിമയുടെ നിർമ്മാണം. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോംസിന്റെ മേധാവി ഡിമിത്രി റോഗോസിന്റെ നേതൃത്വത്തിലായിരുന്നു സ്പേസ് ഷൂട്ടിംഗ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് എന്നാണ് സിനിമയുടെ അണിയേറെ പ്രവർത്തകർ പറയുന്നത്. റോസ് കോമോസിനുള്ളിൽ നിന്നും റഷ്യൻ മാധ്യമങ്ങളിൽ നിന്നും സിനിമ ഷൂട്ടിങ്ങിനെതിരെ വിമർശനം വന്നിരുന്നു. എന്നാൽ ലോകത്തിന് മുന്നിൽ റഷ്യയുടെ ബഹിരാകാശ കരുത്തിനെ ഉയർത്തിക്കാട്ടാനുള്ള അവസരമായിട്ടാണ് റഷ്യൻ ബഹിരാകാശ ഏജൻസി ഇതിനെ കണ്ടത്. സിനിമയുടെ തിരക്കഥ ബഹിരാകാശ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന രീതിയിലാണ് റോഗോസിന് എഡിറ്റിംഗ് നടത്തിയിരിക്കുന്നത്. ഇതുപോലുള്ള ശാസ്ത്ര ടെക് ലോകത്തെ കൗതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഈ ചാനൽ സന്ദർശിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.